ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. വിശ്വാസത്തോടുകൂടെ ഇരിക്കുക, വിശ്വാസത്തോടുകൂടി ഇരിക്കുക. നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തോല പ്രവർത്തികൾ 28:3. അപ്പോസ്തോല പ്രവർത്തികൾ 28:3. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പ്രിയപ്പെട്ട കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സൂം മീറ്റിംഗിൽ കർത്താവെ, അങ്ങയുടെ ശക്തി റിയലി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളുടെ മേൽ കർത്താവെ, ഈ മെസ്സേജ് ആരൊക്കെ കേൾക്കുന്നു അവരുടെ ജീവിതത്തിൽ കർത്താവെ, ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന പ്രോഫറ്റിക്ക് കർത്താവെ ഇമ്പാക്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവം കാണിക്കുന്ന സൈനുകൾ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ഡെലിവറൻസുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനെ കാണുന്നു, അതിനെ ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രതാപം അതങ്ങ് ചെയ്ത കൃപയ്ക്ക് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. പല ആൾക്കാരും ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള രീതി. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ വചനത്തിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു ചില മർമ്മങ്ങളുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഡെലിവറൻസും ഉണ്ട്. നമുക്കറിയാം ദൈവം നമ്മളോട് പല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, പല രീതിയിൽ. ചിലരോട് ദൈവം ശബ്ദമായിട്ട് സംസാരിക്കും, ചിലരോട് വചനത്തിൽ കൂടെ സംസാരിക്കും, ചിലർക്ക് അടയാളങ്ങൾ സഹിതം പല അടയാളങ്ങളെ കാണിച്ചു കൊടുത്ത് ദൈവം സംസാരിക്കും. അങ്ങനെ വിവിധ രീതിയിൽ ദൈവം സംസാരിക്കുക. ഇവിടെ പൗലോസ് ചെയ്ത കാര്യം, പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ അണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് ചുറ്റി. ഇവിടെ ആക്ച്വലി പൗലോസ് ചെയ്ത ഈ പ്രവൃത്തിയിൽ ഒരു അടയാളം മറഞ്ഞു കിടക്കുന്നു. ഒരു അടയാളം, വരാൻ പോകുന്ന ഒരു വലിയ റിവൈവലിന്റെ അടയാളം അവിടെ മറഞ്ഞു കിടക്കും. അതാണ് പൗലോസ്. നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല ആക്ഷൻസും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിന്റെ ഹിതപ്രകാരം ചില പ്രോഫറ്റിക്കൽ ആക്ഷൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ പ്രോഫറ്റ് ആയിരിക്കത്തില്ല, നിങ്ങൾ വിശ്വാസി വലിയ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന ചില ആക്ഷൻസ് ദൈവം നിങ്ങളെ കൊണ്ട് ഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന അതിന്റെ പുറകിൽ ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. നിങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഞാൻ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഒരു ആത്മീയനെ സംബന്ധിച്ച് ദൈവം കാണിക്കുന്ന എന്തടയാളമാണോ അതിനെ വിവേചിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളൊരു ബോൺ അഗെയിൻ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആത്മീകനാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്, ദൈവവുമായിട്ട് നിങ്ങൾ എപ്പോഴും കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു അടയാളത്തെ നിങ്ങൾ കറക്റ്റായിട്ട് വിവേചിക്കാൻ വേണ്ടി പറ്റും, അതിനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വീണ്ടും പറയാം, ദൈവം നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മുമ്പിൽ ചില അടയാളങ്ങളെ കാണിക്കുന്നുണ്ട്. ദൈവം നിങ്ങളോട് ഇന്ന് ആഗ്രഹിക്കുവാണ് നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാണെങ്കിൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഓപ്പൺ ആകും. പല വിവിധ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, പക്ഷെ ഒരു ഭാഗം അവിടെ കൂടി ഓപ്പൺ ആകും. നമുക്കറിയാം ഇരമ്യാവ് 1:11 എന്ന് വായിക്കാവോ? ഇരമ്യാവ് 1:11-12. അതായത് ചില അടയാളങ്ങൾ ആത്മീക ലോകത്ത് ദൈവം വെളിപ്പെടുത്തി തരും. ചില അടയാളം അത് നമ്മുടെ സ്പിരിച്വൽ റലത്തിൽ ദൈവം നമ്മളെ കാണിക്കുന്ന കാര്യം. അതിനെക്കുറിച്ച് എവിടെ പറയാം? യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്തു. ഇവിടെ ഇരമ്യാവിനെ ദൈവം ഒരു പ്രവാചകനായിട്ട് വിളിക്കും. അതിനു മുമ്പേ ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നീ എന്താണ് കാണും. അതായത് അതുവരെ സാധാരണ വ്യക്തി, പക്ഷെ ഇപ്പോൾ പ്രവാചകനായിട്ട് ദൈവത്തിന്റെ കോളിങ്ങിലോട്ട് കയറിയപ്പോൾ ദൈവം ഒന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്. അതുപോലെ യിരെമ്യാവിനെ ദൈവം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നീ ഇപ്പൊ എന്ത് കാണും.
അപ്പൊ യിരെമ്യാവ് തന്റെ ആത്മീക ലോകത്ത്, അതായത് സ്പിരിച്വൽ റലത്തിൽ കണ്ട കാര്യത്തെ യിരെമ്യാവ് പറയാ, ഞാൻ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണും, ജാഗ്രത് അങ്ങനെ വൃക്ഷത്തിന്റെ കൊമ്പ് കാണും. അപ്പോ ദൈവം പറയുന്ന കാര്യമാണ്, നീ കണ്ടത് ശരി തന്നെയാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചു പോകും. അതിന് ഇന്റർപ്രിട്ടേഷൻ ദൈവം തന്നെ പറയാ, നീ കണ്ടത് കറക്റ്റാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു പോകും. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ദൈവം പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുടെ കാര്യം നിങ്ങളോട് വെളിപ്പെടുത്തുക. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഇമേജസ്, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എന്താണോ അത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നതാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചില ആൾക്കാർ കണ്ണടച്ച ഒന്നും കാണത്തില്ല, ചില ആൾക്കാർ കണ്ണടച്ച ഇരുട്ട് മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികൾ അവര് പോലും അറിയാതെ അവരുടെ ബുദ്ധിയിൽ തോന്നാത്ത ചില കാര്യങ്ങളെ ദൈവം അവരുടെ മുമ്പിൽ കൊണ്ട് കാണിക്കും. ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാണിക്കുന്ന കാര്യത്തെ നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ നോക്കുക. എന്താണ് അതിന്റെ പുറകിൽ ദൈവം ആഗ്രഹിക്കുന്നത്? ഞാനിത് പറയുമ്പോൾ തന്നെ സ്പിരിച്വൽ റലത്തിൽ നിന്ന് കണ്ടിട്ട് അതിനെ മറ്റുള്ളവരോട് പറയത്തക്ക രീതിയിൽ, സ്പിരിച്വൽ റലത്തിൽ കണ്ടിട്ട് അതിനെ മറ്റുള്ളവരോടുകൂടെ പറയത്തക്ക രീതിയിൽ ഇന്ന് ഇവിടെ കേൾക്കുന്ന ചില വ്യക്തികളുടെ കണ്ണിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാം. ആഗ്രഹത്തോടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ദൈവം സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ഇത് ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് നടക്കും, അത് സംഭവിക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. ഇവിടെ ഒരു വ്യക്തി ഞാൻ കണ്ടു, ജബേസിനോട് ദൈവം പറയാണ് നിന്റെ മുമ്പിൽ ദൈവം ചില അടയാളങ്ങളെ കാണിക്കും. നിന്റെ ആത്മീയ റലത്തിൽ, നിന്റെ സ്പിരിച്വൽ റലത്തിൽ ദൈവം നിന്റെ മുമ്പിൽ ചില അടയാളങ്ങളെ കാണിക്കും. ദൈവം നിന്നോട് പറയുവാണ്, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുക. ഞാൻ ഇത് നിന്നോട് സംസാരിക്കുമ്പോൾ ദൈവം എന്നെ കാണിക്കുന്ന ഒരു പ്രതിരൂപം, എന്നെ കാണിക്കുന്ന ഒരു കുടം, പക്ഷെ അതിന്റെ ലിഡിനെ ഓപ്പൺ ആക്കാൻ പോവാ ദൈവം. അതിൽ എന്താണോ വെച്ചിരിക്കുന്നത് അത് പുറത്തു വരും. നമുക്കറിയാം, ഒരു കുടം പൊട്ടിയപ്പോൾ അതിൽ നിന്ന് പന്തത്തിന്റെ എന്താ പറയുന്നത്, ഒരു പന്ത അതിനകത്തുണ്ടായിരുന്നു, തീ പുറത്തു വന്ന്, വെളിച്ചം പുറത്തു വന്നു എന്ന് പറയുന്ന പോലെ നിനക്ക് വേണ്ടി ചില അഭിഷേകത്തിന്റെ റലം നിന്റെ ജീവിതത്തിൽ നിന്നിൽ നിന്നും പൊട്ടി പുറപ്പെട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി പോകും. നിന്നിൽ നിന്നും പുറപ്പെട്ട് ദൈവം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ വേണ്ടി പോകും. ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവം എന്നെ കാണിക്കുന്ന ഒരു കാര്യം ദൈവം എന്നെ കണക്ട് ചെയ്ത് കാണിക്കുക. ദൈവം എന്നെ കാണിക്കുന്നു ഒരു ദൂതൻ, ബൈബിളിനകത്തെ വചനവുമായിട്ട് കണക്ട് ചെയ്ത് പറയുവാണ്, ഒരു ദൂതൻ ഒരു തീക്കനൽ നിന്റെ നാവിൽ വെക്കുന്നത് ഞാൻ കാണും. ഇന്ന് മുതൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ പ്രവചിക്കുമ്പോൾ നിന്നിലൂടെ ചില ഒരു അത്ഭുതങ്ങൾ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഒരു പക്ഷേ ഇവിടെ കാണുന്ന ചിലർക്ക് ചിലപ്പോൾ ഒരുപക്ഷേ ഇത് ഒരു തമാശ പോലെ തോന്നും, പക്ഷേ ഇതിനകത്തൊരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇത് സംഭവിച്ചിരിക്കും. യബേഷ് കോയമ്പത്തൂർ തന്നെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം, ഞാൻ ഇത് വായിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, ദൈവം നിന്നിലൂടെ ഒരു മിനിസ്ട്രി ഓപ്പൺ ആകും. ഇപ്പൊ നിൽക്കുന്ന സ്ഥിതിയെ കുറിച്ച് ഞാൻ അറിയുന്നില്ല, ഇപ്പം സുവിശേഷ വേലയിലാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നിന്നിലൂടെ ദൈവം ഒരു മിനിസ്ട്രിയെ ഓപ്പൺ ആക്കും. ഞാൻ കാണുന്നു ജനുവരി 13 ദൈവം എന്നെ സ്പെസിഫിക്കായിട്ട് കാണിക്കുവാണ്, ജനുവരി 13 ദൈവം നിന്നിൽ കൂടെ ഒരു മിനിസ്ട്രിയെ ദൈവം പുറപ്പെടുവിക്കാൻ വേണ്ടി, നിന്നിൽ കൂടെ ഒരു മിനിസ്ട്രി. ദൈവം പറയുന്നു അരകെട്ടി തയ്യാറായിട്ടിരിക്കുക. ഇന്ന് നിന്നിൽ നിന്നും ചില ബോണ്ടേജുകളെ ദൈവം എടുത്തു കളയും. നിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് സമയമായി കഴിഞ്ഞു. നീ ഇത് എഴുതിയിട്ടോ, ഇന്ന് ഇത് റലം മാറുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ശക്തി ഇപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അസാമാന്യമായ ശക്തി നിന്നിലേക്ക് വരും. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം എന്നിൽ നിന്നും ശക്തി റിലീസ് ആകുന്ന ഞാൻ അറിയും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, രാജ്യങ്ങൾക്ക് ഒരു പ്രവാചകനായി കർത്താവെ ഞാൻ ഈ വ്യക്തിയെ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
ഇപ്പോൾ അത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവം വീണ്ടും എന്നെ കാണിക്കുക, വിള്ളലുകൾ വീണ ഒരു സ്ഥലത്തെ ദൈവനെ, ഒരു വിള്ളൽ ദൈവം എന്നെ കാണിച്ചിട്ട് പറയാം, അതിനെ ഞാൻ റീജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. ഒരു വിള്ളലിനെ ദൈവം റീജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് ഞാൻ റിലീസ് ചെയ്യും. കർത്താവ് അതങ്ങ് ചെയ്ത് കൊടുക്കാം. ആമേൻ. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ എന്താണോ പ്രീച്ച് ചെയ്തത് അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നത്. അതായത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യം, ആത്മീയ റലത്തിൽ ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചു തരും, നിങ്ങളത് ഇന്റർപ്രറ്റ് ചെയ്യണം. അത് ഒരു രീതിയിൽ ദൈവം സംസാരിക്കുന്ന കാര്യം. നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. ഇതേ അടയാളം നമുക്ക് ഭൗതിക ലോകത്തിലും കാണാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ സ്പിരിച്വൽ റലത്തിൽ നമ്മൾ കണ്ടു, എന്നാൽ ചില കാര്യങ്ങളെ നമ്മൾ റിയലി ഭൗതിക ഈ നമ്മളെ ജീവിക്കുന്ന വേൾഡിൽ നമ്മൾ കാണും. അതിനെ കുറിച്ച് ഞാൻ പറയാൻ പറ്റും. മത്തായി 24:32-33. മത്തായി 24:32-33. അത്തിയെ നോക്കി ഉരുപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇവിടെ യേശു അത്തിവൃക്ഷത്തെ നോക്കിയിട്ട് അതിൽ നിന്നും ഒരു അടയാളത്തെ കണ്ടിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. അതായത് ഇത് ഇതുവരെ കണ്ടത് സ്പിരിച്വൽ റലത്തിലാണ്. പക്ഷെ ഇപ്പോൾ റിയലായിട്ട് ഒരു കാര്യത്തെ ദൈവം കാണിച്ചിട്ട് പറയുക, അത്തിവൃക്ഷത്തെ കാണിച്ചിട്ട് ആ ഒരു അടയാളത്തെ ഇന്റർപ്രറ്റ് ചെയ്യുക. കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്റെ വരവ് സമീപസ്ഥമായ നിങ്ങൾ അറിഞ്ഞോണം. അപ്പൊ ഞാൻ ഇവിടുത്തെ പറയാൻ പോകുന്ന പോയിന്റ്, ആത്മീയ ലോകത്തും അടയാളങ്ങളുണ്ട്, ഫിസിക്കൽ ലോകത്ത് നമ്മൾ താമസിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഇതേ ലോകത്തും അടയാളങ്ങളും. ഞാൻ വേറെ ഒത്തിരി റലങ്ങളുണ്ട്, ഞാൻ ഈ രണ്ട് കാര്യം കൊണ്ട് ഞാൻ നിർത്തുക. കാര്യം നമ്മുടെ മെസ്സേജ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ യേശു ഇവിടെ കാണിച്ചത് ഫിസിക്കൽ റലത്തിൽ നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തെയും നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞ എല്ലാം കയറി ഇന്റർപ്രറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഒരു കാര്യം ദൈവം കാണിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ബോധ്യം തരുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയട്ടെ. ഇവിടെ പൗലോസ് എന്താ ചെയ്തത്? അവിടെ കുറച്ച് വിറക് പെറുക്കി തീയിലിട്ടു. അങ്ങനെയാണെങ്കിൽ എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യം, ഉണങ്ങിയ ചില വിറകിനെ ഇവിടെ തീയിലോട്ടിടുക. അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ആ പൗലോസ് അവിടെ ചെയ്തത്. ആ ദ്വീപിൽ കർത്താവിനെ അറിയാത്ത ഉണങ്ങിയ ചില വിറകുകളും അതിലേക്ക് ദൈവത്തിന്റെ റിവൈവലിന്റെ തീ വ്യാപരിക്കാൻ പോകും. അതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്ന കാര്യം. അതായത് ഇന്ന് ദൈവം നിങ്ങളോട് പറയുവാണ്, ഇന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ, ഇന്ന് ഞാനിത് പറയുമ്പോൾ ഒരു റിവൈവലിന്റെ ആരംഭത്തെ ദൈവം എന്നെ കാണിക്കും. ഒരു റിവൈവലിന്റെ ആരംഭത്തെ ഇതുവരെ സംഭവിക്കാത്ത രീതിയിൽ സഭയിൽ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക. നമ്മളിപ്പോൾ അതിന്റെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ ഇതേ റിവൈവൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും, അനേകം ആത്മാക്കളെ കർത്താവിംഗിലേക്ക് കൊണ്ടുവരുന്ന ഒരു റിവൈവൽ ATC സഭയിൽ ഇത് കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഒരു വലിയ റിവൈവൽ നിങ്ങൾ വിശ്വസിച്ച ദൈവം നിങ്ങളെ അതിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകും. നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളെ അതിന്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുക. ഞാൻ കാണുന്നു അനേകം സൗഖ്യങ്ങൾ വലിയ, അതായത് നമുക്ക് ചിന്തിക്കാനാകാത്ത രീതിയിലുള്ള വലിയ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കാൻ വേണ്ടി പോവുക. ദൈവം എന്നോട് പറയുന്നു ഇതിന്റെ തുടക്കം ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് ATC സഭയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു ചെറിയ തീ ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് ഒമാനിൽ വ്യാപരിക്കും. അത് ക്രിസ്ത്യാനികളല്ലാത്ത വ്യക്തികളുടെ മേൽ ഈ തീ വ്യാപരിക്കാൻ വേണ്ടി പോവാ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? ഇത് സംഭവിക്കാൻ പോകുന്ന ഇതുവരെ നമ്മൾ റിവൈവലിനെ കുറിച്ച് പറഞ്ഞു,
പ്രസംഗിച്ചു. പക്ഷെ കർത്താവ് ഇന്ന് എന്നോട് പറയുവാണ്, ഇത് സംഭവിക്കാൻ വേണ്ടി പോവാ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ അതിന്റെ ഫ്രണ്ട് ലൈൻ നിർത്താൻ വേണ്ടി പോവാ. ആൽവിൻ ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? ആൽവിൻ ബ്രദറിനെ ദൈവം അതിന്റെ ഫ്രണ്ട് ലൈൻ നിർത്താൻ വേണ്ടി പോവും. സുജിത് ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ? സുജിത് ബ്രദറിനെ എന്റെ ഫ്രണ്ട് ലൈനിലോട്ട് ദൈവം കയറ്റാൻ വേണ്ടി പോവും. ഇവിടെ നിൽക്കുന്ന വ്യക്തികളോട് ഞാൻ അത് വ്യക്തമായിട്ട് പറയുവാണ്, നിങ്ങൾ വിശ്വസിച്ച ഈ റിവൈവലിന്റെ ഫ്രണ്ട് ലൈനിൽ നിങ്ങൾ കാണും. ഈ റിവൈവലിന്റെ ഫ്രണ്ട് ലൈനിൽ നിങ്ങൾ കാണും. ആനി കോയമ്പത്തൂര് ദൈവം നിങ്ങളിലൂടെ ഒരു വലിയ പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി പോവാ. ഒരു റിവൈവലിനെ, ഒരു റിവൈവലിന്റെ തീ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട് ദൈവം നിങ്ങളെ മാറ്റും. ഞാൻ കാണുന്നു, ഞാൻ റെയിൽവേ സ്റ്റേഷൻസ് കാണാം. റെയിൽവേ സ്റ്റേഷൻസ് നിങ്ങൾ ഒരു ഒരു ഗ്രൂപ്പ് റെയിൽവേ സ്റ്റേഷൻസ് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണും. ഒത്തിരി കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ചില ലഘുലേഖകൾ, ചില പുസ്തകങ്ങൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ ആ മിഷൻസിനെ ഇപ്പോൾ തന്നെ ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. അത് ഇവരുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ആകാം. നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക് വിടാൻ ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് പൗലോസ് ചെയ്ത ആ ആക്ഷന് ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, അതിന്റെ മേലെ ഓൾറെഡി തീ കത്തിക്കൊണ്ടിരിക്കുക, ആ തീയിലോട്ടാണ് ഈ പറഞ്ഞ കമ്പുകളെ കൊണ്ടിടുന്നത്. ദൈവം പറയുന്ന ഒരു കാര്യം, ഒരു റിവൈവലിന് വേണ്ടി ഒരു തീ അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട, നിങ്ങളുടെ കൂടെ തീയുണ്ട്. അതായത് ഒരു റിവൈവലിന് വേണ്ടി അങ്ങ് ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ അങ്ങ് വേറെ ഏതെങ്കിലും രാജ്യത്തെ ഒരു വലിയ അഭിഷക്തനെ ഇവിടെ കൊണ്ടുവന്ന് തീയിടേണ്ട കാര്യമില്ല. ദൈവം പറയാ, നിങ്ങളുടെ ഉള്ളിൽ തീയുണ്ട്, ആ തീയിലോട്ട് ഈ കമ്പിട്ടാൽ മതി, അത് വലിയൊരു തീ ആയിട്ട് മാറും. ദൈവം സ്പെസിഫിക് ആയിട്ട് പറയുവാണ്, അനീഷ് ബ്രദറിനോട് ദൈവം പറയുവാണ്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഒരു തീയെ തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്നും മറ്റു ചില ജീവിതങ്ങളിലേക്ക് ഈ തീ പിടിക്കാൻ വേണ്ടി പോകും. മറ്റു ചില ജീവിതങ്ങളിലേക്ക്, മറ്റ് ചില മിനിസ്ട്രിയിലേക്ക് ഈ തീ പിടിക്കാൻ വേണ്ടി പോകും. ദൈവം എന്നെ കാണിക്കുന്ന മറ്റ് ചില മിനിസ്ട്രിയിൽ നിങ്ങളിൽ നിന്ന് തീ വ്യാപരിക്കും. അതായത് ഡെഡായിട്ട് ഒരു മാനിഫെസ്റ്റേഷൻസും ഇല്ലാതെ സാധാരണ ഒരു പെന്തിക്കോസ്ത് പോലെ പോകുന്ന ചില ചർച്ചിൽ നിങ്ങളെ വർഷിപ്പിന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു തീ വ്യാപരിച്ച് അത് അവരുടെ റലത്തെ മാറ്റും. ദൈവം അത് സ്പെസിഫിക് ആയിട്ട് വീണ്ടും പറയും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിക്കോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തികൾ വാക്യം ഒന്നുകൂടി വായിക്കോ. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂടു നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. അതെ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ ചൂട് നിമിത്തം ചില അണലികൾ പുറത്തു വരും. കാരണം ഈ മിനിസ്ട്രിക്ക് ചൂടുണ്ട്, അല്ലെങ്കിൽ ഈ മിനിസ്ട്രിക്ക് പരിശുദ്ധാത്മാവിന്റെ ചൂടുണ്ട്. നിങ്ങൾ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ചില അണലികളെ നിങ്ങൾ കാണും, ചില അണലികൾ പുറത്തു വരുന്ന നിങ്ങൾ കാണും. ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. കാരണം ഈ അണലി പുറത്തു വരുന്നത് നിങ്ങളുടെ മിനിസ്ട്രിക്ക് ചൂടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ തീയുണ്ട് എന്നതിന്റെ തെളിവാണ്. ചില ഓപ്പറേഷൻസ് വരും, ചില രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അതായത് നിങ്ങൾ ചില തടസ്സങ്ങളെ നിങ്ങൾ കാണും, പക്ഷെ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. കാരണം ഞാൻ ഈ ചെയ്യുന്ന വെറും ഒരു ചടങ്ങൊന്നുമല്ല, എന്റെ കൂടെ ദൈവമാണ്, എന്റെ കൂടെ തീയുണ്ട്. ദൈവം അത് സ്പെസിഫിക് ആയിട്ട് വീണ്ടും പറയുക, ഒരു തടസ്സത്തെ കണ്ട് നിങ്ങൾ പുറകോട്ട് പോകരുത്. നിങ്ങൾ ഒരു വലിയ പ്ലാനൊക്കെ ചെയ്ത് വലിയ ഒരു പ്രൊജക്ടിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം സംഭവിക്കുന്നത്, അതിന് നേരെ വിപരീതമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത്. അതിന്റെ റീസൺ, നിങ്ങളുടെ മിനിസ്ട്രി നിമിത്തം ചില അണലി പുറത്തു വന്നു, ചില സാത്താന്റെ ശക്തികളൊന്ന് ഇളകിയത്. പക്ഷെ ദൈവം പറയുവാണ്, ഭയപ്പെടേണ്ട, അതിന്റെ മേൽ ഞാനൊരു പോക്കുവഴി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ അണലിയുടെ മേൽ ഒരു പോക്കുവഴി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണുന്ന ചില നിയമത്തിൻ്റെതായിട്ടുള്ള ചില തടസ്സങ്ങൾ സംഭവിക്കും, ചില രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. പക്ഷെ ദൈവം അതിനെ ചേഞ്ച് ചെയ്യും. കാരണം ഇതിന്റെ മേൽ അധികാരം ഉള്ളത് എനിക്ക്
ആണ്, അതായത് ദൈവത്തിനാണ് അതിന്റെ മേൽ അധികാരം. അതുകൊണ്ട് പുറത്തു വന്ന അണലിയെ പേടിക്കേണ്ട, ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി അവിടെ വ്യാപരിക്കും. നമുക്കറിയാം ഇതേ വാക്യം പല ആൾക്കാരും പ്രസംഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും, ഞാനിത് ക്ലിയർ ആയിട്ട് പറയാണ്, എല്ലാ വ്യക്തികളും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് പൗലോസിനെ അണലി കടിച്ചെന്ന്, പൗലോസിനെ അണലി കടിച്ചെന്ന്. പക്ഷെ നിങ്ങൾ അതിന്റെ മൂലഭാഷയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന പൗലോസിന്റെ കയ്യിൽ അണലി ചുറ്റി, മൂലഭാഷ ഇരിക്കുന്നത് ഫാസ്റ്റൻഡ് വിത്ത് ഹോസ്റ്റിലിറ്റി, അതായത് ശത്രു മനോഭാവത്തോടെ നശിപ്പിക്കുക എന്ന മനോഭാവത്തോടെ കയ്യിൽ ചുറ്റിയെന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ അണലി പൗലോസിനെ കടിച്ചില്ല, അണലി ഒരിക്കലും പൗലോസിനെ കടിച്ചിട്ടില്ല, അണലി പൗലോസിന്റെ മേല് ചുറ്റിയതേ ഉള്ളൂ. ദൈവം കുറച്ച് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ അണലി പുറത്ത് വന്നാലും കടിക്കാൻ വേണ്ടി വരുന്ന അണലിയാണ്, പക്ഷെ നിങ്ങളെ അത് കടിക്കത്തില്ല. ലോകത്തുള്ള എല്ലാരെയും കടിച്ചെന്ന് വരാം, നിങ്ങളുടെ മിനിസ്ട്രിയെ അണലി കടിക്കത്തില്ല. കാരണം അണലിക്ക് നിങ്ങളുടെ മേലെ അധികാരമില്ല, നിങ്ങളുടെ മിനിസ്ട്രിയുടെ അധികാരി യേശുക്രിസ്തു ആയതിനാൽ, നിങ്ങളുടെ മിനിസ്ട്രിയുടെ അധികാരി യേശുക്രിസ്തു ആയതിനാൽ ഇപ്പോൾ പുറത്തു വന്ന അണലിക്ക് നിങ്ങളെ കടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കടിക്കത്തില്ല. വീണ്ടും ഞാൻ പറയാ, കടിക്കാൻ വേണ്ടി വന്നതാണ്, കടിക്കാൻ വേണ്ടി വന്നതാണ്, കടിക്കാൻ വേണ്ടിയാണ് വന്ന് ചുറ്റിയത്, പക്ഷെ കടിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കാണ് അതിന്റെ മേൽ അധികാരം, അണലിയുടെ മേൽ അധികാരം നിങ്ങൾക്കാണ്. കുറച്ചും കൂടെ പറഞ്ഞാൽ കടിക്കാൻ വന്ന അണലിയുടെ മേൽ ഇപ്പോൾ അധികാരം പൗലോസിനാണ്. കടിക്കാൻ വേണ്ടി വന്നതാണ്, കടിക്കാൻ വേണ്ടി ചുറ്റി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വാ തുറക്കാൻ പറ്റുന്നില്ല, വാ തുറക്കാൻ പറ്റുന്നില്ല. ദൈവം വീണ്ടും പറയാം, നിങ്ങൾക്ക് വേണ്ടി എതിരായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ വാ ദൈവം അടക്കി, ചില പ്രസ്ഥാനങ്ങളുടെ വാ ദൈവം അടക്കി. ദൈവം വീണ്ടും പറയുക, ഒരു നിങ്ങൾ ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം വറീഡാണെങ്കിൽ, ദൈവം പറയുവാണ് ഭയപ്പെടേണ്ട, അതിന്റെ വായ ഞാൻ അടച്ചിട്ടുണ്ട്. ഇതേ പ്രശ്നം വന്ന വ്യക്തി തകർന്നുപോയി, എന്നാൽ ഇതേ പ്രശ്നം വന്ന നിങ്ങൾ തകരത്തില്ല. കാരണം അതിൻ്റെ മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ, അതിൻ്റെ മേൽ നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ട്, അതിൻ്റെ വായെ ദൈവം അടച്ചു കളയും. ജോൺ സ്മൈലിന്, ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ജോൺ സ്മൈലിനോട് ദൈവം പറയുവാണ് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നം നിന്നെ മൂടിക്കളയത്തില്ല, ദൈവം അതിൻ്റെ വായെ അടച്ചു കളഞ്ഞിരിക്കുക. ദൈവം അതിന്റെ വായ അടച്ചു കളഞ്ഞു. ചില പ്ലാനുകളും പദ്ധതിയായിട്ട് നീ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി തടസ്സങ്ങൾ കാണും, ഒത്തിരി തടസ്സങ്ങൾ കാണും. പക്ഷെ ദൈവം എന്നോട് പറയും, ദൈവം ആ പ്രശ്നങ്ങളുടെ വായ അടച്ചു കളഞ്ഞിരിക്കുക, ആ പ്രശ്നങ്ങളുടെ വായെ ദൈവം അടച്ചു കളഞ്ഞിരിക്കും. നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ഓപ്പറേഷൻ നിങ്ങൾ നേരിടുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം ആ പ്രതിസന്ധിയുടെ വായെ അടച്ചു കളഞ്ഞു. കാര്യം സാത്താനി ശക്തികൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു വിധത്തിലുള്ള അധികാരവും ഇല്ല. ഇപ്പോൾ ഈ അണലി ചുറ്റിയിട്ട് അണലിക്ക് അറിയാം കടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അപ്പൊ കടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഇപ്പൊ കയ്യെ ചുറ്റിയും കിടക്കുക. പക്ഷെ ഇപ്പൊ അണലിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒന്ന് അഴിഞ്ഞു പോകണം, പക്ഷെ ഇപ്പൊ അഴിയാനും പറ്റുന്നില്ല. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാല് കടിക്കാൻ വേണ്ടി വന്നു, കടിക്കാൻ പറ്റുന്നില്ല, അപ്പൊ കയ്യെ അങ്ങ് ചുറ്റി, കയ്യെ ചുറ്റി കഴിഞ്ഞപ്പോൾ ഓർത്ത് ഇപ്പൊ കയ്യെ എന്ന് പറഞ്ഞു പോരാനും പറ്റുന്നില്ല. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ വന്നയാള് ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ പെർമിറ്റ് ചെയ്യാതെ അതിനെ അഴിഞ്ഞു പോകാൻ പറ്റും. അതായത് നിങ്ങൾക്കെതിരെ വന്ന വ്യക്തി, ഞാൻ കുറച്ചും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും കലശൽ കൂട്ടിയാൽ അവർ നിങ്ങൾ നിമിത്തം വീഴും. നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വന്നാൽ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം നിമിത്തം, നിങ്ങളുടെ അധികാര നിമിത്തം നിങ്ങൾ അവയെ കീഴടക്കും. ഇപ്പോൾ അണലിക്ക് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൗലോസിന്റെ അധികാരത്തിന്റെ കീഴിലായി പോയി. ചുരുക്കം പറഞ്ഞാൽ കടിക്കാനും പറ്റുന്നില്ല, അഴിഞ്ഞു പോകാനും പറ്റുന്നില്ല. ദൈവ ഇന്ന് ചില സാത്താനി ശക്തികൾ, ഇന്ന് ചില ബന്ധനങ്ങളെ ദൈവം നിങ്ങളുടെ കൺട്രോളിലാക്കുക. ഇതുവരെ അത് നിങ്ങളെ ടോർമെന്റ് ചെയ്തു, ഇതുവരെ അത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, എന്നാൽ ദൈവം നിങ്ങളോട് പറയുവാണ് ഇന്ന് നിങ്ങൾ അതിൻ്റെ മേൽ അധികാരം ഏറ്റെടുത്തിരിക്കുക. നിങ്ങൾ പറയും അത് പോകും, നിങ്ങൾ പറയും അത് മാറിയിരിക്കും. അങ്ങനെയാണ് ദൈവം നിങ്ങളോട് പറയുവാണ് വിശ്വസിക്കുക, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അസാമാന്യമായ ശക്തി
മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അസാമാന്യമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ഇവിടെ എന്നെ കാണുന്ന ഗ്രേസമ്മ ജോർജിനോട് ദൈവം പറയും, ഗ്രേസമ്മ ജോർജിനോട് ദൈവം പറയുവാണ്, നിങ്ങളുടെ മേൽ ദൈവം ഒരു സ്പെസിഫിക് അധികാരത്തെ തരാൻ വേണ്ടി പോവുക. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്റെ മേൽ, ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന്റെ മേൽ ദൈവം നിങ്ങൾക്ക് അധികാരം തരിക, നിങ്ങൾക്ക് അധികാരം തരിക. നേരത്തെ പ്രശ്നം നിങ്ങളെ ടോർമെന്റ് ചെയ്തെങ്കിൽ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ, ഇപ്പോൾ എല്ലാ റലവും ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ മേൽ ദൈവം ഒരു അധികാരം തരിക, നിങ്ങൾക്ക് അതിന്റെ മേൽ ദൈവം ഒരു അധികാരം തരാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. ആ ഒരു കാര്യം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ അവരുടെ ജീവിതം ദൈവം വീണ്ടും പറയും, നിന്നോട് കലശൽ കൂട്ടുന്നവർ നീ നിമിത്തം വീഴും, നിന്നോട് കലശൽ കൂട്ടുന്നവർ നീ നിമിത്തം വീഴും. അതിനാൽ ദൈവം വീണ്ടും പറയും, നിങ്ങളിൽ കൂടെ വരാൻ പോകുന്ന റിവൈവലിനെ തകർത്ത് കളയുക. ഒരു പിശാചിന്റെ ശക്തിക്കും പോസിബിൾ അല്ല, ഒരു പിശാചിന്റെ ശക്തിക്കും നിങ്ങൾക്ക് എതിരെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കാണ് അതിന്റെ മേലെ ഒരു അധികാരം, നിങ്ങൾക്കാണ് അതിന്റെ മേലെ ഒരു അധികാരം. നമുക്കറിയാം ശദ്രക്ക് മേശക്ക് അബേദ്നഹോ അവരെ തീയിലോട്ടിട്ടു, അവരെ തീയിലോട്ടിട്ട സമയത്ത് അവരുടെ മേലൊരു ബന്ധനം ഉണ്ടായിരുന്നു, അവരുടെ മേലൊരു ബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ തീയിലിട്ട ശേഷം സംഭവിച്ച കാര്യം നോർമലായിട്ടുള്ള രീതിയിൽ അവരുടെ ശരീരത്ത് പൊള്ളലേക്കേണ്ടതാണ്. പക്ഷെ സംഭവിച്ച കാര്യം അവരുടെ ബന്ധനം അഴിഞ്ഞു. അതായത് നെഗറ്റീവായിട്ടുള്ള വന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അത് പോസിറ്റീവായിട്ട് മാറും, അവരുടെ ബന്ധനം അഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ദൈവം നിങ്ങളോട് പറയുന്ന കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ നിങ്ങൾക്ക് അത് നന്മയായിട്ട് വ്യാപിക്കും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എതിരായിട്ട് വന്നാൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും. അത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ വ്യക്തികളുടെ ജീവിതം അതുപോലെ സംഭവിക്കാൻ വേണ്ടി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതം നിങ്ങൾ വിശ്വസിക്കുവാണെങ്കിൽ ഈ ഒരു കാര്യം അതുപോലെ സംഭവിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ഐറിൻ ബെർണാർഡ് ആന്റിയോട് ദൈവം പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഈ ശക്തി വ്യാപരിക്കുക. എന്ത് കാര്യം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നു, അതിനെ ദൈവം തിരിച്ചു കളയും, ഇവിടെ പറയുന്ന പോലെ അണലി നിങ്ങളെ കടിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ മേലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അധികാരത്തെ ദൈവം തരും. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, ഞാൻ കാണുന്ന ഒരു കാര്യം, നിങ്ങൾ ചില രോഗികളായിട്ടുള്ള ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ ഇതുപോലെ ബന്ധനത്തിൽ കിടക്കുന്ന ആൾക്കാരാണ്, ഞാൻ ഒരു പ്രത്യേകമായ ചില ജാതിയിൽപ്പെട്ട ആൾക്കാരെ കാണാം, ഞാൻ ആ പേര് പറയുന്നില്ല. അങ്ങനെ ചില വ്യക്തികൾ, കുറച്ച് സമൂഹത്തിൽ താന്നു കിടക്കുന്ന ജാതിയിൽപ്പെട്ട ചില വ്യക്തികൾ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഞാൻ കാണും. ഒന്നിലധികം ആൾക്കാർ, അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാല് സാത്താന്യ ശക്തികൾ അവരെ ബന്ധിച്ചിട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അഴിഞ്ഞു പോകും. ഞാൻ കാണുന്ന ഒരു സ്പെസിഫിക് റെവലേഷൻ, എന്തോ ഒരു ചുഴലി പോലെ അങ്ങനെ എന്തോ ഒരു രോഗമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ട് ഞാൻ കാണും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അഴിഞ്ഞു പോവുക. സാത്താൻ അവരുടെ മേൽ ഇട്ട ഒരു പാമ്പായിരുന്നു, ചുറ്റിയ ഒരു പാമ്പായിരുന്നു. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നു ഒന്നിലധികം പാമ്പുകൾ അഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണാം. ദൈവം സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, പാരമ്പര്യമായ കൈമാറി വരുന്ന ശാപങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും ദൈവം നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള അധികാരത്തെ തരാൻ വേണ്ടി പോകും. സ്പെസിഫിക് ആയിട്ടൊരു അധികാരം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു ദൈവം ഒരു പേര് കാണിക്കുക, ഒരു ശിവൻ എന്ന് കൂട്ടി ഒരു പേരാ ദൈവനെ കാണിക്കുക. ഏതോ ഒരു ശിവൻ, അങ്ങനെ ഒരു വ്യക്തിയെ ദൈവനെ കാണിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു പേരും കൂടെ ഞാൻ കാണാം, അത് എന്തോ ഒരു രാധ, അങ്ങനെ ഒരു പേരാ ദൈവനെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പോവുക. ഇവരൊന്നും ക്രിസ്ത്യാനികളല്ല, ഇവരെല്ലാം വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ ഒരു എനിക്ക് ഒരു 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 സമുദായത്തിന്റെ പേര് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഇത്
ഇത് യൂട്യൂബിൽ പോകുന്നതായിട്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു സമുദായത്തിൽ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ പാസ്റ്റർക്ക് ഞാൻ മെസ്സേജ് അയച്ചോളാം. ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു ഒരു കൂട്ട ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ വേണ്ടി പോവാം. എനിക്കിത് പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കിതിപ്പോ റെക്കോർഡഡ് ആണ്, ഇത് പബ്ലിഷ് ആവുന്നതുകൊണ്ട് എനിക്ക് ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല. പക്ഷെ ദൈവം എന്നെ സ്പെസിഫിക് ആയിട്ട് ആ റവലേഷൻ കാണിക്കും. എനിക്ക് ഒരു പക്ഷെ ആ ഒരു ആൾക്കാരെ നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷെ കാണുമായിരിക്കും. ഒരു ബഞ്ച് ഓഫ് പീപ്പിൾ, ഒരു കുറെ ആൾക്കാരെ ദൈവം നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്നു. നിങ്ങളിലൂടെ ആ ഒരു കൂട്ടത്തിൽ ഒരു റിവൈവൽ സംഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളിലൂടെ സാധാരണ ആൾക്കാരെല്ലാം ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി തന്നെയാണ് ഇത് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ അടുത്ത്, പെന്തക്കോസ്തുകാരുടെ അടുത്ത് പോയി വീണ്ടും പെന്തക്കോസ് സുവിശേഷം പറഞ്ഞ് വീണ്ടും അവർ രക്ഷിക്കപ്പെടുന്നു. പക്ഷെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാല് ഇവര് കർത്താവിനെ അറിയുന്നവരല്ല, അവര് പല രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരാണ്. പക്ഷെ നിങ്ങളിൽ നിമിത്തം അവിടെ ഒരു റിവൈവൽ സ്റ്റാർട്ട് ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കാണുന്നു ഒരു 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 റൂമിൽ നിങ്ങളും ഒരു കൂട്ട ആൾക്കാർ ഇരിക്കുക, അവര് ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിന്ന് നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നു. അവര് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കാണുക. ഇത് സംഭവിക്കാൻ വേണ്ടി ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം പറയുന്നു പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ തീയെ ഈ ദിവസങ്ങളിൽ ദൈവം ജ്വലിപ്പിക്കാൻ വേണ്ടി പോവാം. ഈ ദിവസങ്ങളിൽ ദൈവം ജ്വലിപ്പിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ തീ അവിടെ ഇറങ്ങാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ആ വീടുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രത്യേക ആ കൂട്ടത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇടയിൽ ദൈവത്തിന്റെ ശക്തി അതുപോലെ മാനിഫെസ്റ്റഡ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ മാനിഫെസ്റ്റഡ് ആകട്ടെ. ഒരു പ്രവാചകനെ തേടി ശൗല് വന്നതുപോലെ ഒരു പ്രവാചകിയെ തേടി അനേകർ വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ അതിന്റെ അടുത്ത നെക്സ്റ്റ് വേഴ്സ് എന്ന് വായിക്കോ, നാലാമത്തെ വാക്യം എന്ന് വായിക്കോ. ആ ജന്തു അവന്റെ മേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ഇവിടെ പറഞ്ഞൊരു കാര്യം, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ തന്നെ സംശയമില്ല. ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അതിന്റെ പുറകോട്ടുള്ള വാക്യം വായിക്കുവാണെങ്കിൽ ഈ ബർബരന്മാര് അവിടെ തീ കൂട്ടി, പൗലോസും അവിടെ തീ കൂട്ടി. പക്ഷെ ബർബരന്മാരെ കൂട്ടിയപ്പോ അണലി പുറത്തു വന്നില്ല, പൗലോസ് കൂട്ടിയപ്പോ പുറത്ത് വന്നു. വിവിധ മിനിസ്ട്രികൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ ഇടയിൽ ഈ പ്രോബ്ലങ്ങളൊന്നുമില്ല. അവര് പാട്ട് പാടുന്നു, സന്തോഷിക്കുന്നു, ഭയങ്കര മിനിസ്ട്രി ചെയ്യുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ചിലവരുടെ മിനിസ്ട്രി ഭയങ്കര പ്രോബ്ലങ്ങളാണ്. ദൈവം വീണ്ടും പറയുവാണ്, നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു പ്രോബ്ലം കണ്ട് നിങ്ങൾ പുറകോട്ട് പോകണ്ട. ഇത് ഇനി കാണാൻ പോകുന്ന ഒരു വ്യക്തിയോടുള്ള ദൂതാണ്. നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഇപ്പോൾ നിങ്ങൾ ദൈവം വിളിച്ചു, നിങ്ങൾ മുമ്പോട്ട് പോയി. ദൈവം വിളിച്ചു, നിങ്ങൾ മിനിസ്ട്രിയെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ദൈവം നിങ്ങളോട് പറയാണ്, ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക പുറകോട്ട് പോയാലോ, ഇതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ. ദൈവം പറയുവാണ്, നിന്റെ മിനിസ്ട്രിയിൽ ദൈവത്തിന്റെ തീ വ്യാപരിക്കും. നിന്റെ മിനിസ്ട്രി ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമല്ല, ഇത് വീണ്ടും മുന്നോട്ട് പോകാനുള്ള സമയമാണ്. ഇവിടെ പറയുന്ന കാര്യം, ആ ബർബരന്മാര് നോക്കിയപ്പോൾ പൗലോസിന്റെ കയ്യിൽ ഇത് തൂങ്ങി കിടക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങളുടെ മിനിസ്ട്രിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. ഓൾറെഡി അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ചില വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അത് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരുമായിരിക്കാം. പക്ഷെ നിങ്ങളെ ഇപ്പോൾ അവർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അവര് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ മേലും നിൽക്കുന്ന ദൈവത്തിന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല, അത് ജസ്റ്റ് തൂങ്ങിക്കിടക്കുന്നതേ ഉള്ളൂ. അതിന്റെ മേൽ നിങ്ങൾക്ക് ദൈവം ഓൾറെഡി അധികാരം തന്നിട്ടുണ്ട്, അത് അവരറിയുന്നില്ല. ദൈവം പറയുവാണ്, ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ ശക്തമായ ചില ടെസ്റ്റിമണിയോടുകൂടി പുറത്തു വരും. കാര്യം നിങ്ങൾ കടന്നുപോയ പ്രശ്നങ്ങൾ അത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. നോർമലി ആ വ്യക്തി മിനിസ്ട്രിയിൽ നിന്ന് പുറകോട്ട് പോയിരിക്കും. പക്ഷെ ദൈവം നിങ്ങളോട് പറയുവാണ്, ഒരു വ്യക്തമായ ടെസ്റ്റിമണിയോടുകൂടി നിങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ടെസ്റ്റിമണി ഞാൻ കാണുന്നു
അനേകം രാജ്യങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യും. അനേക രാജ്യങ്ങളുള്ള വ്യക്തികൾ അത് കാണാൻ വേണ്ടി ദൈവം എന്നോട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയും. ഇന്ന് ATC കാണുന്ന ഓരോ വ്യക്തിയോടും ദൈവം പറയുവാണ്, നിങ്ങളിൽ കൂടെ ഒരു ടെസ്റ്റിമണിയെ ദൈവം തരും, നിങ്ങളിൽ കൂടെ ഒരു ടെസ്റ്റിമണിയെ ദൈവം തരും. അത് നിങ്ങളിൽ ഒരു ടെസ്റ്റിമണി പുറത്തു വരും, നിങ്ങളിൽ കൂടി ഒരു ടെസ്റ്റിമണി പുറത്തു വരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കും. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സാധാരണ ഒരു പ്രശ്നം കേൾക്കുന്ന പോലെ കേൾക്കാം, പക്ഷെ എന്താണോ പറയുന്നത് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയ ടെസ്റ്റിമണിയോടുകൂടെ ഞാൻ പുറത്തു വരാൻ വേണ്ടി. വലിയ ടെസ്റ്റിമോണി രാജ്യങ്ങളിൽ എന്റെ ടെസ്റ്റിമോണികൾ രാജ്യങ്ങളിൽ വിവിധ ഭാഷക്കാർ അത് കണ്ടിരിക്കും. ഇത് എന്നെ കുറിച്ച് ഞാൻ പ്രവചിക്കും, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പ്രവചിക്കാം, കാര്യം നിങ്ങളാരും പ്രവചിക്കുന്നില്ല, ഞാൻ എന്നോട് പ്രവചിക്കും. ഞാൻ എന്നോട് പറയുക, കാര്യം ഇപ്പൊ അവര് കാണുന്ന നിങ്ങളുടെ കയ്യിൽ ഈ ഒരു അണലി തൂങ്ങി കിടക്കുന്ന, പക്ഷെ അവർക്കറിയത്തില്ല അതിന്റെ മേൽ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. അതിന്റെ സമയം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, ഏതാനും മിനിറ്റുകൾക്ക് മാത്രമേ അതിന് നിങ്ങളുടെ കയ്യെ തൂങ്ങിക്കിടക്കാൻ പറ്റത്തുള്ളൂ. അതിനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറുന്ന ഒരു സമയം വരാൻ വേണ്ടി പോവുക. ദൈവം വീണ്ടും പറയുക, നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഒരു ചങ്ങല അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന ഒരു സമയം വരാൻ വേണ്ടി പോവുക. മാറുന്ന ദൈവം വീണ്ടും വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ സമയം ഓവറാകും. ഞാനിത് കഴിയുമ്പോൾ ഇതൊരു വലിയ എന്താ പറയുന്നത്, ഇതൊരു വലിയ ടെസ്റ്റിമണിയിലേക്ക് പോവാം, ഒരു വലിയ വിടുതലിലോട്ട് പോകാൻ വേണ്ടി പോവാം. നമുക്ക് അടുത്ത ഒരു വാക്യം, അഞ്ചാമത്തെ വാക്യം. അവനോ ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ആ ഒരു പാമ്പിനെ വളരെ നിസ്സാരമായിട്ട് പൗലോസ് കുടഞ്ഞു. എല്ലാരും നോക്കി നിൽക്കുക, ഇപ്പം മരിച്ചു പോകും, ഇപ്പം വീർത്ത് ചത്തുപോകും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ട് ആ തീയിലോട്ട് അവൻ കുടഞ്ഞു കളഞ്ഞു. ദൈവം നിങ്ങളോട് പറയുവാണ്, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എതിരായിട്ട് നിൽക്കുന്ന ചില ശക്തികളെ ഇന്ന് കുടഞ്ഞു കളയാൻ വേണ്ടി. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഈ പിക്ചർ വെറുതെ ഇട്ടിരിക്കുന്നതല്ല, ദൈവം എന്നോട് തോന്നിച്ചിട്ടിരിക്കുന്ന കാര്യം. ദൈവം എന്നെ തോന്നിച്ചിട്ടിരിക്കും, ഇന്ന് ഇതുപോലെ ചില ശക്തികളെ നിങ്ങൾ കുടഞ്ഞു കളയാൻ വേണ്ടി. ഞാനിത് കുടയുമ്പോൾ നിങ്ങൾക്ക് വേണേ കുടയാം, ഞാനിത് കുടയുമ്പോൾ കാര്യം, ടൈം ഈസ് ഓവർ, ആ സമയം കഴിഞ്ഞു. ഇതുവരെ ആ ഒരു പ്രോബ്ലം, ആ ഒരു രോഗം, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു നിങ്ങളെ കൊണ്ട് പരിഹരിക്കാനാകാത്ത ഒരു സംഭവം നിങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഈ എന്നോടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പറയുവാണ്, സമയം കഴിഞ്ഞു, കുടഞ്ഞു കളയാനുള്ള സമയമായി. തൂങ്ങിക്കിടക്കുന്ന സമയം കഴിഞ്ഞു, കുടഞ്ഞു കളയാനുള്ള സമയമായി. നമ്മൾ അതിനെ ഒരുമിച്ച് കുടഞ്ഞു കളയാൻ വേണ്ടി ദൈവം പറയുവാണ്, ഇപ്പോൾ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ഓൾറെഡി ജയം തന്നിട്ടുണ്ട്. യേശുക്രിസ്തു നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ അണലിയെ ഈ തീയിലോട്ട് കുടഞ്ഞു കളഞ്ഞു, ആ അണലി തിരിച്ചു വന്നില്ല, ആ അണലി അവിടെ തന്നെ തീർന്നു, അവിടെ തന്നെ ചത്തുപോയി. നിങ്ങൾ ഒരിക്കൽ കുടഞ്ഞു കളഞ്ഞാൽ അത് എൻഡാണ്, അത് തിരിച്ചു വരത്തില്ല. നിങ്ങൾ ഒരിക്കൽ കുടഞ്ഞു, ചില ആൾക്കാരെ പറയും ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗം വന്നു കേസ്. ഞാൻ പറയുവാണ്, നിങ്ങൾ ഒരിക്കൽ കുടഞ്ഞു കളഞ്ഞ പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക് നിങ്ങളുടെ പ്രോബ്ലത്തെ ഒരിക്കൽ നിങ്ങൾ കുടഞ്ഞു കളഞ്ഞാൽ അത് തിരികെ വരത്തില്ല. അത് അതിന്റെ എൻഡാണ്. അങ്ങനെയാണെങ്കിൽ ചിലതിനെ ഇപ്പോൾ നിങ്ങൾ കുടഞ്ഞു കളയാൻ വേണ്ടി പോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു പ്രോഫറ്റിക്കൽ ആക്ഷനെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതിനെ കുടയാൻ വേണ്ടി പോവാം. നിങ്ങൾക്കും കുടയാം. യേശുവിന്റെ നാമം, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത സാത്താൻ്റെതായ എന്തെങ്കിലും ഒരു ശക്തി തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് വിശ്വാസത്തോടെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന
പരിശുദ്ധാത്മാവിന്റെ തീയിലേക്ക് ഞങ്ങൾ അതിനെ കുടഞ്ഞു കളയാൻ വേണ്ടി പോവുക. ഞങ്ങൾ അതിനെ വിശ്വാസത്താൽ കുടയുമ്പോൾ ഈ സമയം തൊട്ട് ആ പ്രോബ്ലം ഇല്ല. യൂട്യൂബിൽ നിങ്ങളിത് കാണുമ്പോൾ ദൈവം നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളിത് ചെയ്യുക. ഈ സമയം തൊട്ട് നിങ്ങൾ അനുഭവിക്കുന്ന രോഗം നിങ്ങളെ പിന്തുടരത്തില്ല, നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നം നിങ്ങളെ പിന്തുടരത്തില്ല. നിങ്ങളുടെ റലം ചേഞ്ച് ആവാൻ വേണ്ടി പോവുക, നിങ്ങളുടെ റലം ചേഞ്ച് ആവാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും. അവർ പാമ്പുകളെ പിടിച്ചെടുക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ പ്രശ്നത്തെ, ആ പാമ്പിനെ കുടഞ്ഞു കളയും, ഞാനതിനെ കുടഞ്ഞു കളയും. ഇനി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു വലിയ റിവൈവലാണ്. ആരാണോ എതിരായിട്ട് അവർ നിങ്ങൾക്ക് അനുകൂലമാണ്. എന്താണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് നിങ്ങൾ അതിന്റെ മേലെ ചലിക്കുന്നവരാ. ഏത് രോഗമാണോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത് നിങ്ങൾ അതിന്റെ മേലെ ചലിക്കുന്നവരാവും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിന് വിടുതൽ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഫിനാൻഷ്യൽ പ്രോബ്ലത്തിന് മിറക്കിളുകൾ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ ഞാൻ ചിലർക്ക് വേണ്ടി ഞാൻ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഗിരിജ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ ഒരു കുടുംബപരമായിട്ട് നിൽക്കുന്ന അണലിയെ അങ്ങ് കുടഞ്ഞു കളഞ്ഞിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഭിന്നതകളെ അങ്ങ് മാറ്റി കളഞ്ഞിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു ചങ്ങല ഇപ്പോൾ റിലീസായി കഴിഞ്ഞ കൃപയ്ക്കായിട്ട് നന്ദി. അതിനെ അങ്ങ് എടുത്തു കളഞ്ഞ കൃപയ്ക്കായിട്ട് നന്ദി. ഞങ്ങൾ കാണുന്നു വീണ്ടും ചില വ്യക്തികൾ, കുറച്ച് വ്യക്തികൾ സഭയിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അതിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോസ്തോലിക് ടാബർനക്കിൾ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തടസ്സങ്ങളെ ഇന്ന് അങ്ങ് കുടഞ്ഞു കളഞ്ഞ കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ, ഒരു പുതിയ റലത്തിലേക്ക് കർത്താവെ അദ്ദേഹത്തെ അങ്ങ് പ്രവേശിപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കർത്താവെ, ഞാൻ സാജൻ ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരൊരു വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ ദൈവം പറയുന്നു നിന്ന് നിങ്ങളുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലത്തെ കർത്താവ് ഇന്ന് അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുക. നിങ്ങളുടെ ദൈവം പറഞ്ഞു നിങ്ങളുടെ ബൗണ്ടറിയെ ദൈവം വിസ്താരമാകുന്നു. ഞാൻ കാണുന്നു നിങ്ങൾ ഒമാനിൽ നിന്നും അടുത്ത ഒരു രാജ്യത്തേക്ക് ദൈവം കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഒമാനിൽ നിങ്ങളുടെ സമയം കഴിയാറായി. നിങ്ങളെ അടുത്ത ഒരു സ്ഥലത്തിലേക്ക് ദൈവം പറിച്ചു നടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ഇപ്പോൾ തന്നെ DJ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവെ ദൈവം നിങ്ങളോട് പറയുവാണ്, നിങ്ങളിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. എന്നെ ദൈവം കാണിക്കുന്നു, കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൂട്ടമായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. നിങ്ങളുടെ ഫാമിലി, ദൈവം എന്നോട് പറയുന്നു, ഫാമിലി മുഴുവൻ കർത്താവിനെ സേവിക്കുന്നവരായിട്ട്, ഫാമിലി മുഴുവൻ. ഞാൻ മക്കൾക്ക് വേണ്ടി ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. ഇപ്പൊ അവരെങ്ങനെ ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം പറയും നിങ്ങളുടെ ഫാമിലി മുഴുവൻ കർത്താവിനെ സേവിക്കുന്നവരായിട്ട് മാറും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചില തടസ്സങ്ങളെ, ചില വലത്തെ ദൈവം ഓപ്പൺ ആക്കി, തടസ്സങ്ങളെ റിമൂവ് ചെയ്ത് ഒരു ആത്മീയ റലത്തെ ദൈവം ഓപ്പൺ ആക്കിയിരിക്കുക. ഞാൻ കാണുന്നു നിങ്ങളുടെ മോളിൽ ഒരു പുതപ്പ് നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേലൊരു പുതപ്പ് വീഴണം. ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും, എന്നാൽ ദൈവം ഇന്ന് പറയും ആ പുതപ്പ് നിങ്ങളുടെ മോളിൽ വന്നിരിക്കുക. ഞാനത് കണ്ടോണ്ടാ പറയുന്നത്, ആ പുതപ്പ് നിങ്ങളുടെ മുകളിൽ വന്നു. ദൂതന്മാർ ഒരു പുതപ്പുമായിട്ട് നിങ്ങളുടെ മുകളിൽ നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അത് റിലീസ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ കാണുന്നു അത് നിങ്ങളുടെ മേലേക്ക് അത് വീഴുക. നിങ്ങളുടെ മേലേക്ക് ആ പുതപ്പിനെ ദൈവം തരിക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് തൊട്ട് ആ റലം ചേഞ്ച് ആകട്ടെ. കർത്താവ് ഇതൊക്കെ ചെയ്ത് കൃപയ്ക്കായിട്ടാണ്. കർത്താവ്, ഇപ്പോൾ ആര് ബിജി ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അവരുടെ കുടുംബത്തിൽ കർത്താവ് അവരെ പിന്തുടരുന്ന ആ രോഗത്തിന്റെ ശക്തികൾ കർത്താവ് അത് വിട്ടുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പാമ്പ് കർത്താവെ, ആ വ്യക്തിയുടെ മേൽ കെട്ടിക്കിടക്കുന്ന പാമ്പിനെ അങ്ങ് ഇന്ന് അഴിച്ചു കളഞ്ഞിരിക്കുന്ന കൃപയ്ക്കായിട്ട്, ഇന്ന് അവർ ആ പ്രോഫറ്റിക്കൽ ആക്ഷൻ ചെയ്തപ്പോൾ ആ രോഗം അവരെ വിട്ടുമാറിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ മനോജ് പ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിന് വേണ്ടി ഒരു മിനിസ്ട്രി ഓപ്പണിംഗ് അങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട്,
ഒരു മിനിസ്ട്രി ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായിരുന്നു. ഞാൻ വീണ്ടും കാണും നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയെ ദൈവം ഓപ്പൺ ആക്കി. ദൈവം പറയുന്നത് മുന്നോട്ട് പോവുക, മുന്നോട്ട് പോവുക. കർത്താവേ, ഞാൻ സുജിത് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുജിത് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗലോസ് കണ്ടതുപോലെ ചില ദർശനങ്ങളെ ദൈവം കാണിക്കാൻ വേണ്ടി പോവുക. പൗലോസ് കണ്ടതുപോലെ ചില ദർശനങ്ങളെ, ചില ശബ്ദങ്ങളെ ദൈവം കേൾപ്പിക്കാൻ വേണ്ടി പോവുക. ചില കാഴ്ചകളെ ദൈവം കാണിക്കാൻ വേണ്ടി പോവുക. ദൈവം എന്നോട് അങ്ങനെ പറയുക, ദൈവം എന്നോട് അങ്ങനെ പറയുക. യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഷിബു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവെ സംഭവിക്കട്ടെ, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ചില ഫണ്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഓപ്പൺ ആകുക. ചില ഫണ്ടുകളെ ദൈവം ഓപ്പൺ ആക്കി തരിക. ചില റിസോഴ്സുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുക. ചില റിസോഴ്സുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുക. ഞാൻ കാണാം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഓപ്പൺ ആകുന്നു. ഒരു 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 വീട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കുക. കേരളത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വീടിനെ ദൈവം ഓപ്പൺ ആക്കി തരിക. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ അതിനെ റിലീസ് ചെയ്യും, ഞാൻ അതിനെ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ ആൽബിൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടട്ടെ. കർത്താവെ, എല്ലാ തടസ്സങ്ങളും, കർത്താവെ, അവരുടെ കുടുംബത്തിൽ നിൽക്കുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കർത്താവെ ആ ഒരു ആത്മാവിന്റെ ശക്തിയെ ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇനി മുതൽ കർത്താവെ, ആൽബിൻ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ആ മാനിഫെസ്റ്റേഷൻ സംഭവിക്കട്ടെ. ഒരു പാസ്റ്റർ വേണ്ട, ഒരു ദൈവദാസൻ വേണ്ട. ഇദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ സുജിത് ഗ്ലോറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശേഷം ഞാനും കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പെട്ടെന്ന് കർത്താവ്, ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്ങിനെ ഞാൻ അറിയുന്നു. അത് അങ്ങ് ചെയ്യട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നിവിടെ പ്രസംഗിച്ചത് കർത്താവെ, അവരോട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അത് അവരുടെ ജീവിതത്തിൽ നിന്നും ആ ഒരു പ്രോബ്ലത്തെ കുടഞ്ഞു കളഞ്ഞിരിക്കുന്ന കൃപയ്ക്കായിട്ടാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, തന്നെ ചെയ്ത് കൃപയ്ക്കായിട്ട്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദാസനെ, മെറിൻ നമ്മുടെ മീറ്റിൽ ജോയിൻ ചെയ്യുന്ന മെറിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? മെറിൻ ജസ്റ്റ് ഒന്ന് നോക്കി, കുവൈറ്റ് ഇതാ ജോയിൻ ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ട്, ജസ്റ്റ് കൈ ഉയർത്തുന്നുണ്ട്. കർത്താവേ, ഞാൻ മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. കർത്താവേ, തടസ്സപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ഇപ്പോൾ റിലീസ് ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാത്തിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ദൈവം എന്നോട് പറയുന്നു, ജോലിപരമായിട്ട് ഒരു ഉയർച്ചയെ ദൈവം ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജോലി, ഒരു ഉയർച്ച. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവം എന്നെ കാണിക്കുവാണ് ജോലിയിൽ ദൈവം ഒരു ഉയർച്ചയെ ദൈവം തരും, ഒരു ഉയർച്ചയെ ദൈവം തരും. അതുകൂടാതെ ദൈവം എന്നെ കാണിക്കുന്നു, ഒരു ഷിഫ്റ്റും കൂടെ ദൈവം എന്നെ കാണിക്കും, ഒരു ഷിഫ്റ്റും കൂടെ തന്നെ. ഇപ്പോൾ കുവൈറ്റിൽ നിൽക്കുന്നു, പക്ഷെ ദൈവം എന്നെ കാണിക്കുന്നു ഒരു 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 ഫോറിൻ കൺട്രിയിലേക്ക്, ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് ദൈവം നിങ്ങളെ പറിച്ചു നടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അതങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ടാണ്. ഇന്നിവിടെ പ്രാർത്ഥിച്ചതുപോലെ ഒരു വീടുതൽ കർത്താവ് ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മേൽ സംഭവിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇവരുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ കാണിക്കുന്നു, ദൈവം എന്നെ കാണിക്കുന്നു ഒരു 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 ഫൗണ്ടേഷനെ ദൈവം പണിയുന്നതായിട്ട് ദൈവം എന്നെ കാണിക്കും. ഒരു സ്ഥലം എന്നെ കാണിച്ചിട്ട് ദൈവം പറയാം, അവിടെ ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി പോവാം. ഒരു അതായത് ഒരു വീട് പണിയെ ദൈവം എന്നെ കാണിക്കും, ഒരു വീട് പണി. ദൈവം പറയുന്നത് ഞാൻ അതിനോട് അതിനോട് കൂടെ ഇരിക്കും, ഞാൻ അത് ചെയ്തു തരും. യേശുവിന്റെ നാമത്തെ ഞാൻ അതിനെ റിലീസ് ചെയ്യും, അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തെ. ദേവസ്വനെ, ഇന്ന് എന്നെ രാവിലെ വിളിച്ചിട്ട് ഈ രണ്ട് കാര്യം പറഞ്ഞു, ജോലിയുടെ വിഷയം പറഞ്ഞു, വീട് പണിയുടെ കാര്യം പറഞ്ഞു. ഇതാർക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത്? ലേയുടെ ചേച്ചിയുടെ മകളാണ് കുവൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ രണ്ട് വിഷയം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു കൺഫർമേഷനാണ്. ആമേൻ, ഹല്ലേലൂയ്യ.
ഓക്കെ, വേറെ ആരുടെങ്കിലും പ്രത്യേകിച്ച് ദൈവ ശബ്ദം അറിയിക്കാനായിട്ടുണ്ടോ?